ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിറ്റിസൺസ് ക്ലബ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ലൈക്കുകൾക്കും കമൻറ്റുകൾക്കും സബ്സ്ക്രിപ്ഷൻസിനും നന്ദി. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ തുടർച്ചയായി 19(1)(b) അനുച്ഛേദത്തിലും 19(1)(c) അനുച്ഛേദത്തിലും എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് പഠിക്കാം. കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ സൈഡിൽ നൽകിയിട്ടുണ്ട്. നമ്മളുടെ ഭരണഘടനയുടെ 19 അനുച്ഛേദത്തിലെ 1(b) ഖണ്ഡിക പ്രകാരമാണ് സമാധാനപരമായും ആയുധങ്ങൾ കൂടാതെയും സമ്മേളിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഭാരതത്തിലെ പൗരന്മാർക്ക് ഭരണഘടന ഉറപ്പു നൽകുന്നത്. ഏതൊരു സ്വാതന്ത്ര്യത്തിലും എന്നതുപോലെ ഇവിടെയും ന്യായമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനുള്ള അധികാരം സ്റ്റേറ്റിന് ഭരണഘടന നൽകുന്നുണ്ട്. ഏതൊക്കെ കാരണങ്ങളാലാണ് സ്റ്റേറ്റിന് ഈ സ്വാതന്ത്ര്യത്തിൽ ന്യായമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ കഴിയുന്നത്? ഭാരതത്തിന്റെ പരമാധികാരം, അഖണ്ഡത, പൊതുസമാധാനം എന്നിവ മുൻനിർത്തിയാണ് സ്റ്റേറ്റിന് നിയന്ത്രണങ്ങൾ നമ്മളുടെ സമ്മേളിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിൽ ഏർപ്പെടുത്തുവാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സമാധാനപരമായും ആയുധങ്ങൾ കൂടാതെയും സമ്മേളിക്കുവാനുള്ള സ്വാതന്ത്ര്യം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് റൈറ്റ് ടു അസംബിൾ പീസബിളി, പീസ്ഫുള്ളി എന്നല്ല ഭരണഘടനയിൽ എഴുതിയിരിക്കുന്നത്. പീസബിളി എന്നാൽ പീസിന് ഭംഗമുണ്ടാകുമെന്ന് സംശയം പോലും തോന്നാത്ത രീതിയിലായിരിക്കണം സമ്മേളിക്കുന്നത്. അതായത് ആയുധങ്ങൾ കാട്ടിയും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചുമൊക്കെ സമ്മേളിക്കുമ്പോഴാണ് പോലീസ് എത്തി പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നതും തുടർന്നുള്ള നടപടികളിലേക്ക് കടക്കുന്നതും. മാത്രവുമല്ല, നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നതാണ് CRPC 144 ചുമത്തിയെന്നും മറ്റും. ഇതൊക്കെ പൊതുസമാധാനത്തെ ബാധിക്കുന്ന കേസിലാണ് ഇങ്ങനെയുള്ള സെക്ഷനുകൾ ചുമത്തി സമ്മേളിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ റദ്ദാക്കുന്നത്. ക്രിമിനൽ ഇന്റൻറ്റോടുകൂടി സമ്മേളിച്ചാലും ഇന്ത്യൻ പീനൽ കോഡിന്റെ വിവിധ സെക്ഷനുകൾ ചുമത്തി അതും നിരോധിക്കാനുള്ള സ്വാതന്ത്ര്യം സ്റ്റേറ്റിനുണ്ട്. അടുത്തതായി ഭരണഘടനയുടെ 19 അനുച്ഛേദത്തിലെ 1(c) ഖണ്ഡിക എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കാം. സമാജങ്ങളോ യൂണിയനുകളോ കോപ്പറേറ്റീവ് സൊസൈറ്റികളോ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഈ ഖണ്ഡിക ഭാരതത്തിലെ പൗരന്മാർക്ക് ഉറപ്പു നൽകുന്നത്. ഈ സ്വാതന്ത്ര്യത്തിലുള്ള ന്യായമായ നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭാരതത്തിന്റെ പരമാധികാരം, അഖണ്ഡത, പൊതുസമാധാനം, സാൻമാർഗികത എന്നിവയുടെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റിന് ഈ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് സമാജങ്ങളോ യൂണിയനുകളോ കോപ്പറേറ്റീവ് സൊസൈറ്റികളോ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നമുക്കുള്ളത്. അവയെല്ലാം സ്റ്റേറ്റ് അംഗീകരിക്കണം എന്ന് ഉള്ള സ്വാതന്ത്ര്യം ഇല്ല. അതായത് ഇപ്പോൾ സ്വർണ്ണക്കടത്തിന് ഒരു അസോസിയേഷൻ രൂപീകരിച്ചിട്ട് അത് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞാലൊന്നും നടക്കത്തില്ല. അതാണ് ഈ സാൻമാർഗികത എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു സംഘടനകളൊക്കെ ഉണ്ടാക്കിയാൽ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരം സ്റ്റേറ്റ് കേസെടുക്കുകയും ആ സംഘടനയൊക്കെ നിരോധിക്കുകയും അവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യും. അപ്പോൾ കോടതിയിൽ പോയിട്ട് എനിക്ക് അസോസിയേഷൻ രൂപീകരിക്കാൻ മൗലികാവകാശമുണ്ടെന്ന് പറഞ്ഞാൽ കാര്യം നടക്കത്തില്ല. ഇവയൊക്കെ കണക്കാക്കിക്കൊണ്ട് ഇവയ്ക്കൊക്കെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള അസോസിയേഷനുകളാണ് നമ്മളുടെ രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നത്. ഇന്ന് നമ്മൾ ഭരണഘടനയുടെ 19 അനുച്ഛേദം ഉറപ്പു നൽകുന്ന സമ്മേളിക്കുവാനുള്ള അവകാശത്തെ പറ്റിയും യൂണിയനുകളും അസോസിയേഷനുകളും കോപ്പറേറ്റീവ് സൊസൈറ്റികളും രൂപീകരിക്കുവാനുള്ള അവകാശത്തെ പറ്റിയും അവയ്ക്കുള്ള ന്യായമായ നിയന്ത്രണങ്ങളെ പറ്റിയും പഠിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ലേറ്റർ.